ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ സ്മോൾ കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു വാഴയ്ക്ക ബജിയാണ് അപ്പോൾ ഇത് ചായക്കടയിൽ കിട്ടുന്ന ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് വാഴയ്ക്ക ബജി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ പ്രെസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ വാഴയ്ക്ക ബജി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ വാഴക്ക ബജി പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനൊരു കത്തിയുണ്ട് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ കായുടെ മുഴുവൻ തോലും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ക്രൈപ്പർ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഞാനിവിടെ കത്തി ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ തോൽ മുഴുവനും കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കത്തി ഉപയോഗിച്ചോ സ്ക്രേപ്പർ ഉപയോഗിച്ചോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കാ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ കായം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം നമ്മൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ പൊടിച്ച് വച്ചേക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ കായം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കളർ കിട്ടാനായിട്ട് കാശ്മീരി റെഡ് ചില്ലി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം കുറേശ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുപാട് ഒരുപാടങ്ങ് ലൂസായിട്ട് പോകരുത് ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ചെറിയൊരു തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കായ ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കത്തുള്ളൂ ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരുനുള്ളു സോഡാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചുകൂടി ഒന്ന് പഫിനെസിൽ കിട്ടാനായിട്ടാണ് ഞാനിവിടെ സോഡാ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ കായായിട്ട് ബാറ്ററിൽ ഒന്ന് കോട്ട് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും നമുക്കിതുപോലെ ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ അറ്റ് എ ടൈമിൽ രണ്ടെണ്ണമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് എങ്കിൽ ഓരോന്നായിട്ട് ഒട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് രണ്ടോ മൂന്നോ എണ്ണം ഒരു സമയത്ത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒരു നെറ്റിലേക്ക് കോരിയെടുക്കുക അപ്പോൾ എണ്ണ നമുക്ക് മുഴുവനായിട്ടും വാർത്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കായബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്